കൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കൃഷി ചെയ്യുന്നവർക്ക് എപ്പോഴും ചെടിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കൃഷി ചെയ്യാൻ, അല്ലേ? കാരണം മറ്റ് വേരുകളുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ കൊടുക്കുന്ന വളം മുഴുവൻ നമ്മുടെ ചെടികൾക്ക് കിട്ടും. അങ്ങനെ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഓടിൻ്റെ ഒരു ചെടിച്ചട്ടിയാണ്. നോക്കിയ നല്ല സെറ്റപ്പായിട്ട് ഒരു ഓടിൻ്റെ ചെടിച്ചട്ടി ഉണ്ടാക്കി. അപ്പം നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസമായപ്പോൾ പഴയ വീടിൻ്റെ കുറേ ഓടൊക്കെ മിച്ചം വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് കുറേ വേസ്റ്റ് ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമുക്കെങ്കിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പലർക്കും ഇത് അറിയായിരിക്കും. അപ്പം അറിയാൻ വയ്യാത്തവർക്ക് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി. അപ്പോൾ ഇതിനകത്ത് ഒരു 6 ഓട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റും. നോക്കിയ നല്ല സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു വലിയൊരു നേട്ടമെന്ന് പറയുന്നത് നമുക്ക് നിറയെ ഒത്തിരി മണ്ണ് നിറയ്ക്കാനും നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇത് കൊണ്ട് വെക്കാനും, അതുപോലെ തന്നെ നമ്മളിത് ഒരു വിള കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് അടർത്തി വേറൊരു സ്ഥലത്ത് കൊണ്ട് മാറ്റാനും പറ്റും. അപ്പോൾ നമ്മുടെ മണ്ണ് കൂടുതലായിട്ട് ഉണക്കിയെടുക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റും. അങ്ങനെയുള്ള കുറേ പ്രയോജനങ്ങളുണ്ട്. ഇതിൻ്റെ അടിവശം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്ത് നമുക്ക് മറ്റ് വേരുകളോ ഒന്നും വരാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന 3 ചെടിച്ചട്ടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് ഓടും ഒരു കഷ്ണം കമ്പിയും മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കാം. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഈ ഓടോ അതുപോലൊക്കെ മിച്ചം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ മതിലിൻ്റെ സൈഡിൽ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒതുക്കി വെക്കേണ്ട, നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ചട്ടി മതിലിൻ്റെ സൈഡ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒക്കെ അറേഞ്ച് ചെയ്യാൻ നല്ലതാണ്. പ്രത്യേകിച്ച് മഞ്ഞൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നോളും. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഓട് നമുക്ക് എടുത്തുകൊണ്ട് പോയി നമുക്ക് അവിടെ പോയി ഒന്ന് ചട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ആകെ വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഓടാണ്. അതുപോലെ തന്നെ ഇത് ഇതുപോലൊരു കമ്പി. ഇത് നമ്മുടെ ഇവിടെ പണ്ട് വേലിയൊക്കെ കിട്ടിയതിൻ്റെ ബാക്കി വന്ന കമ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയത് ഈ ഓടിന് ഇതുപോലെ രണ്ട് ചാലുകളുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ചാലുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഉള്ളിലായിട്ട് വരത്തക്ക രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് കൊതുകിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇതൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മറിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കാം. നന്നായിട്ട് വെച്ചില്ല, എല്ലാം ഉള്ളിലോട്ട് പോകും. അപ്പോൾ അത് പോകാത്ത രീതിയിൽ അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുട്ട ഭാഗം അകത്ത് വരണം. അപ്പോൾ ഇതെല്ലാം കൂടെ ലോക്കായി. ഇനിയിപ്പോൾ ഇത് പൊക്കിയെടുത്താലും ഇത് പോകാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനി പൊക്കിയാലും പോവില്ല. ഇതിൻ്റെ താഴ്വശം ഒന്ന് ഈ കമ്പി കൊണ്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ താഴ്വശം മുകൾവശം നമ്മൾ വെറുതെ ഒരു പ്ലാസ്റ്റിക് കയർ കൊണ്ട് നമ്മൾ കെട്ടിക്കൊടുത്തു. താഴ്വശം ഒന്ന് നമുക്ക് അതിൽ ഏകദേശം ഇതിൻ്റെ ഒരളവെടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് വെച്ച് ടൈറ്റായി കഴിഞ്ഞാൽ അത് അനങ്ങത്തില്ല. അപ്പോൾ അത് ഏകദേശം ഓക്കെയാണ്. നോക്കിയേ, നമുക്കിനി ഇത് നോക്കിയത് കണ്ടോ, ഇതുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട്, ഇതെല്ലാം ലോക്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊക്കിയെടുത്ത് എവിടെയാണോ വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും നല്ല വിസ്താരമുള്ള നല്ല വലിയ ചെടിച്ചട്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്ത്
പോകാത്ത രീതിയിൽ ഒന്ന് റെഡിയാക്കിയാൽ മതി. ഈ പ്ലാസ്റ്റിക് എയർ സേഫ് ആണെങ്കിൽ ഇത് മതി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പി തന്നെ കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കമ്പി ആയിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത് നല്ല ടൈറ്റായി, നമുക്കിത് പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അത് ആ ലോക്കിൽ നിന്നോളും. അപ്പോൾ ഇനി നമുക്ക് ഇത് കൂടെ കൊണ്ടുവന്ന് കെട്ടിയേക്കാം. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ സേഫ് ആയിട്ടിരുന്നോളും. അല്ലെങ്കിൽ മണ്ണൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊഴിവാക്കി അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ പരിപാടി കഴിഞ്ഞു. നോക്കി എത്ര സിമ്പിളായിട്ട് ചെയ്തല്ലേ. അപ്പോൾ കുറച്ച് ഓട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറേ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ മണ്ണിടണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് ഇവിടെയുള്ള കുറേ വേസ്റ്റ്, അതായത് പച്ചിലകളുടെ വേസ്റ്റും കരിയില വേസ്റ്റും എല്ലാം ഇട്ടിട്ടാണ് ഞാൻ ചെടി നടുന്നത്. നോക്കി അങ്ങനെ നട്ടതാണ് നമ്മുടെ വെണ്ടയുടെ, നമ്മുടെ വയലറ്റ് വെണ്ടയാണ്. അത് നല്ല ഭംഗിയായിട്ട് കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതൊന്ന് പൊക്കി ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ ചെടി നടാം. ഇവിടെ ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര കൊതുക് കേട്ടോ, ഇവിടെ ഇരുത്തുന്നില്ല. കണ്ടോ, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് ഓക്കെ അല്ലേ, സെറ്റാണല്ലോ. അപ്പോൾ നോക്കിയേ, ഇവിടെ കുറേ പുല്ലൊക്കെ പറിച്ചത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ കരിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിറച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇന്നത് എന്നൊന്നും വിഷയമില്ല. പിന്നെ ഇതിൻ്റെ താഴ്വശത്ത് ഞാനിപ്പോൾ മറ്റ് വേരുകളൊന്നും വരാത്തത് കൊണ്ടാണ്, വേണമെങ്കിൽ നമുക്ക് ചെറിയ പ്ലാസ്റ്റിക്കോ ഒക്കെ കൊണ്ട് അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വേരൊന്നും മുകളിലേക്ക് കയറി വരത്തില്ല. അപ്പോൾ നോക്കിയേ, ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വിത്ത് മുളപ്പിക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു. അതിനകത്തുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഇത് നമ്മുടെ വാഴയിലയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമ്മളൊന്നും കളയണ്ട, നേരെ താഴത്തേക്ക് വെച്ചാൽ മതി. കാരണം ഇതിൻ്റെ ഈ അടിഭാഗമൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഇതിന് നമുക്ക് വെച്ച് കൊടുക്കാം. പോട്ടിംഗ് മിക്സർ നമുക്ക് ഏതാണോ കയ്യിലുള്ളത് അതിട്ട് കൊടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇത് കുറച്ച് താഴ്ത്തി വെച്ച് കൊടുക്കാം. നമ്മൾ തക്കാളിയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് വെച്ച് ഉടനെ തന്നെ നല്ല വെയിൽ കൊള്ളാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ നിന്ന് താഴ്ത്ത്, അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് ദിവസം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കൂടുതൽ വെയിൽ വരുന്ന സമയത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഇതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വീട്ടിൽ വേസ്റ്റായിരിക്കുന്ന ഇതുപോലുള്ള ഓടുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുകയും മറ്റുള്ള കൂട്ടുകാരിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്ക് മതിലിൻ്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഈ ഓട് കൊണ്ട് ചെടിച്ചട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെറിയ അറിവ് എനിക്കിതുപോലെ കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.